ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ ഈ സ്പെഷ്യൽ ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള പാൽപ്പത്തിരിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലെയർ ലെയറായിട്ട് വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പത്തിരി ആണിത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് മിക്സി ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു കാൽ ടീസ്പൂണ് ഉപ്പും രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഏത് പാത്രത്തിലാണോ മൈദ എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണേ എന്നിട്ട് നമുക്കിതൊന്ന് ആദ്യം അടിച്ചെടുത്തിട്ട് വരണം അത് അടിച്ച് വന്നതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ നല്ല ലൂസായിട്ട് അരച്ചെടുക്കണം അപ്പം മിക്സിൻ്റെ ജാറ് വലിയ ജാറിൽ വേണം എടുക്കാൻ കേട്ടോ എന്നാലാണ് നമുക്ക് മൂന്ന് കപ്പ് വെള്ളം വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെ നല്ല നേരിയതായിട്ട് നമുക്ക് ദോശമാവ് റെഡിയാക്കിയിട്ട് എടുക്കണം എന്നിട്ട് ദോശക്കല്ല ചൂടാക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അടുത്ത സൈഡും ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രം വേവിച്ചെടുക്കാം സാധാരണ ദോശ ഇടുന്ന പോലെ ന നല്ല കളറാവുന്നവരൊന്നും വേണ്ട ഈ ഒരു വൈറ്റ് കളറിൽ തന്നെ നമുക്ക് ദോശ ചു ചുട്ടെടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്നോളം ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ദോശയെല്ലാം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ട് നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ല മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും രണ്ട് കപ്പ് പാലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ കറക്റ്റ് മെഷർമെൻ്റ് ആണ് നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ടുള്ള പാൽപ്പൊത്തിരി കിട്ടാം അപ്പോൾ നമ്മുടെ മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഇതാ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അണ്ടിപ്പരുപ്പം മുന്തിരിയൊക്കെ വറുത്ത് മാറ്റ നെയ്യുണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ നമ്മുടെ ഈ ഒരു പാറ്ററിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതാ ഇതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു കേക്ക് ടിന്നാണ് അപ്പം നമ്മൾ അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ദോശ ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം ഇതെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങളുണ്ടാക്കിയ ദോശയുടെ അതേ അളവിലുള്ള കേക്ക് ടിൻ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിലേക്ക് ഞാനിതാ ഫസ്റ്റത്തെ ദോശ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആദ്യം ഒരു സ്പൂണ് നമ്മുടെ മുട്ടയുടെയും പാലിടേയും മിക്സ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇനി അടുത്തത് നമുക്ക് അടുത്ത ദോശ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മുടെ ഈ പാലിൻ്റെയും മുട്ടയുടെയും മിക്സ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഓരോ തവണയും നമ്മളിത് ഒഴിക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് ഫില്ലിംഗ് ഫില്ലിങ്ങായിട്ട് നട്ട്സോ ക്യാരറ്റോ ഒന്നും കൊടുക്കേണ്ടതില്ല ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി എന്ന് പറയുന്നത് ഈ മുട്ടയും പാലിൻ്റെയും മിക്സ് മാത്രം ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ നട്ട്സൊക്കെ കൊടു ത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് അത് ചട്ടിപ്പത്തിരി എന്നാണ് പറയുക പാൽപ്പത്തിരി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മളിതാ ഈ ഒരു ഫില്ലിങ് മാത്രമേ കൊടുക്കൂ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ദോശയും വെച്ച് കൊടുക്കുക എന്നിട്ട് ഇടയിലായിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ഫുള്ള് ദോശയും ഇതുപോലെ തന്നെ സെറ്റാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ലാസ്റ്റത്തെ ദോശയും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പാലിൻ്റെയും മുട്ടയുടെയും മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ദോശ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ മുക്കാൽ ഭാഗം മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ കാരണം നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊങ്ങി വരും എന്നിട്ട് ലാസ്റ്റ് ഈ അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിൻ്റെയും മുകളിൽ കുറച്ച് പാലിൻ്റെ മിക്സും കൂടി ഇങ്ങനെ ആക്കി കൊടുക്കുക അതവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം കട്ടിയുള്ള ചൂട് കട്ടിയുള്ള ഒരു പാത്രം നമുക്ക് ചൂടാക്കിയിട്ട് എടുക്കണം എന്നിട്ട് നമ്മുടെ കേക്ക് കേക്കിന് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു ഒരമണിക്കൂർ ലോ ഫ്ലെയിമിലുമാണ് വേവിക്കേണ്ടത് അങ്ങനെ മൊത്തം നാൽപ്പത്തഞ്ച് മിനിറ്റ് കേട്ടോ അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് നമ്മുടെ ഈ പാൽപ്പത്തിരി പൊങ്ങി വരും അപ്പോൾ ഇതാ ഇങ്ങനെ ഒട്ടുന്നൊന്നുമില്ല നമ്മുടെ പാൽപ്പത്തിരി ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം ഒരു കത്തിയോ സ്പൂണോ മറ്റു വെച്ചിട്ട് അതിൻ്റെ ഒന്ന് വിട്ട് കൊടുക്കുക എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും അടിയിൽ ബട്ടർ പേപ്പറ് വയ്ക്കുന്നുകൊണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ ഇതാ ബട്ടർ പേപ്പർ നമുക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ്ട്ട് അത് നിങ്ങൾ കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രിയത്തെ ഫുഡായിട്ടോ എല്ലാം കഴിക്കാൻ പറ്റും അപ്പം മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ഈ പാൽപ്പത്തിരിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം